Furniture Vibanan Rengate, Padimun Varsatiladigam Nilamburil, Pudumiuda proud Vismi Moriki Konda, Vicious the Oda Provatichuverina, New Rajadani Furniture, Kirtipadi, Nilambur. Phone 04931 222 771. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ പിടിയിലായ മാവോവാദി നേതാവ് ഡോക്ടർ ദിനേശിനെ നിലമ്പൂർ വനമേഖലയിലെ ഉൾക്കാടുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 2016 നിലമ്പൂർ വനമേഖലയിൽ ഡോക്ടർ ദിനേശ് സന്ദർശനം നടത്തിയതായി പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഡോക്ടർ ദിനേശിനെ കാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മാവോവാദി വിഭാഗത്തിലേക്ക് ഡോക്ടർ ദിനേശിനെ റിക്രൂട്ട് ചെയ്തത് 2016 പോലീസ് വെടിവെപ്പിൽ മരിച്ച അജിതയാണെന്ന് നേരത്തെ ദിനേശ് വെളിപ്പെടുത്തിയിരുന്നു. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗമായ കുപ്പു ദേവരാജിനെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും പാർട്ടി ആശയങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതിനും വേണ്ടിയായിരുന്നു നിലമ്പൂർ കാടുകളിൽ എത്തിയതെന്നും ഡോക്ടർ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP വിക്രമിന്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും തെളിവെടുപ്പ് നടത്തുന്നതും. പ്രധാനമായും അർബൻ മാവോവാദിയായാണ് ഡോക്ടർ ദിനേശ് പ്രവർത്തിച്ചിരുന്നത്. മാവോവാദി പാർട്ടിയുടെ പോഷക സംഘടനയായ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2019 ഒക്ടോബർ 28-29 തീയതികളിൽ നടന്ന മഞ്ചകണ്ടി ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത മാവോവാദി ശോഭയും ഡോക്ടർ ദിനേശിന്റെയും സാന്നിധ്യം നിലമ്പൂർ കാടുകളിൽ ഉണ്ടായിരുന്നതായി തിരിച്ചറിഞ്ഞിരുന്നു. 2016 മാവോവാദികൾക്കായി നിലമ്പൂർ കാടുകളിൽ നടന്നിട്ടുള്ള ആയുധ പരിശീലനത്തിലും ഡോക്ടർ ദിനേശ് പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് തിരികെ നാട്ടിലേക്ക് പോകുകയായിരുന്നു. ആയുധ പരിശീലനം നടത്തിയത് ഛത്തീസ്ഗഡ് സ്വദേശിയായ ദീപകയുടെയും ദീപകയ്ക്കും ഭാര്യ ശർമ്മിളയുമാണ്. ദീപകിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.